മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നാരായണായ നമ നാരായണായ നാരായണ. അമൃതസ്വരൂപികളായ ഭക്തജനങ്ങളെ, മഹത്തായ ഈ ഭാഗവത തത്വ സമീക്ഷാവേദിയിൽ ഭഗവത് കഥകളെ കേൾപ്പിച്ചും കേട്ടും വിചാരിച്ചും ഭഗവാന്റെ കൃപാകടാക്ഷ വീക്ഷണത്തിന് പാത്രീഭൂതരായി പരമസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഭക്തജനങ്ങളെ, ആചാര്യ ശ്രേഷ്ഠന്മാരെ, മാതൃജനങ്ങളെ, ഗുരുസ്ഥാനീയരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ അനേക കോടി നമസ്കാരങ്ങളെ അർപ്പിക്കുക. ഭഗവാന്റെ അവതാരകഥകളാണ്, അവതാര കഥയാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാണെന്ന് നിങ്ങളുടെ വിചാരത്തിൽ ആ രൂപം തെളിഞ്ഞു. അനേക ദേവീദേവന്മാർ ഹിന്ദു മതവിശ്വാസ പ്രകാരം ആരാധനാമൂർത്തികളായി നമുക്കുണ്ടായിരിക്കുമ്പോഴും ഭഗവാനെ എന്ന് പറയുമ്പോഴും വിളിക്കുമ്പോഴും ബഹുഭൂരിപക്ഷം ഭക്തന്മാർക്കും തെളിഞ്ഞു വരുന്ന ഒരു രൂപം പരമാത്മാവായ യോഗീശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആണ്. ശരിയല്ലേ? ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആണ് എന്ന് ആ വിളി കേൾക്കുന്നു നാം വിചാരിക്കും. അത്രമാത്രം ഭക്ത ഹൃദയങ്ങളിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നു. അത്രമാത്രം സ്വാധീനം നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന് ആർക്കും മായ്ക്കാൻ കഴിയാതെ, മറക്കാൻ കഴിയാതെ മോഹനമായിരിക്കുന്ന ആ രൂപം യുഗയുഗാന്തരങ്ങളായി ഭക്തന്മാരിൽ നിറഞ്ഞു നിൽക്കും. കാരുണ്യവാനായ, ഭക്തവത്സലനായ, സ്നേഹസ്വരൂപനായ, പരമാനന്ദ സ്വരൂപനായ, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ എല്ലാവരും ആദരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭക്തന്മാരുടെ എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവരുടെ മനസ്സിലെ സകല മാലിന്യങ്ങളെയും മാറ്റിക്കൊണ്ട്
അവരെ ശുദ്ധരാക്കി നിർമ്മലമനസ്കരാക്കി ഭഗവാൻ തന്നോളം ഉയർത്തി താൻ തന്നെയാക്കി തീർക്കുന്നു. അങ്ങനെ കേവലമായിരിക്കുന്ന ജീവ അവസ്ഥയിൽ നിന്ന് ഭക്തിജ്ഞാന വൈരാഗ്യാദികളിലൂടെ ഉയർത്തി പരമമായിരിക്കുന്ന മോക്ഷപ്രാപ്തി വരെ എത്തിക്കുവാൻ ഭഗവാന്റെ ആ രൂപം, ആ നാമം, ആ വിചാരം, ആ കഥകള്, ഇങ്ങനെ ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാം ഭക്തജനങ്ങളെ സഹായിക്കുന്നു. ഇനി ഭക്തന്മാരെ മാത്രമല്ല, ഭക്തന്മാരല്ലാത്ത ആസുര താമസ സ്വഭാവത്തോടുകൂടിയവരെയും അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും അധാർമികന്മാരെയും ഒക്കെ അവരെയും ശുദ്ധീകരിച്ച് നിർമ്മലന്മാരാക്കി ഉയർത്തി അവരെ പരമമായിരിക്കുന്ന പദത്തിൽ ഭഗവാൻ എത്തിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ ആ കഥാമൃതം അറിയാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. ഭഗവാന്റെ ചരിതം അറിയാൻ മേലാത്തവരാരുമില്ല. ചിലരൊക്കെ ഓർക്കുന്നു, ചിലരൊക്കെ ഓർക്കുന്നില്ല എന്നൊരു ഭേദം മാത്രമേയുള്ളൂ. ആ കഥകൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഭഗവാനെ പറ്റി കേൾക്കുകയും ഉപാസിക്കുകയും അല്ലെങ്കിൽ നാമം ജപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് ലോകത്തിലുള്ള സകല ജീവന്മാരും. ജീവന്മാരെന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, പശുപക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം തന്നെ ഭഗവാനെ പറ്റി ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഓർക്കുന്നില്ലാത്തവർക്ക് ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണ മറവിയിലാണ്. വീണ്ടും ആ കഥകൾ കേൾക്കുമ്പോൾ അവർക്കെല്ലാം വീണ്ടും ഓർമ്മയുണ്ടാകും. അപ്പോൾ ആ ഭഗവാന്റെ ആ അവതാരം, അതിനെ പറ്റി ആണ് നമ്മളിവിടെ വിചാരം ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചരിത്രപരമായി നമുക്ക് പറയുവാനുണ്ടാകും. ഏറ്റവും വലിയ സംഭവങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, പരസ്പരം നടന്ന യുദ്ധങ്ങൾ, വെട്ടിപ്പിടിക്കലുകൾ തുടങ്ങി പുതിയ രാജ്യങ്ങൾ ഉണ്ടായത്, ഭരണകർത്താക്കൾ മാറി മാറി വന്നത്, വലിയ പ്രക്ഷോഭങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായത്, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിട്ട് അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് നമുക്ക് പലതും ഉണ്ടാകും. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലും ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരം. അതിനെ കഴിഞ്ഞും വലിയൊരു അവതാരം ഒരു ലോകത്തിലുമില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് സാക്ഷാൽ അനന്തശായിയായിരിക്കുന്ന പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ഏകനും അദ്വിതീയനും പരാത്പരനുമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അവതരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതിനെക്കഴിഞ്ഞും വലിയ സംഭവം മറ്റൊന്നില്ല. ഒരു ചരിത്രമാറ്റങ്ങളോ യുദ്ധക്കെടുതികളോ പ്രകൃതി ക്ഷോഭങ്ങളോ ഒന്നും അതിനു മുൻപിൽ ഒരു സംഭവമല്ല. ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് സംഭവാമി എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യങ്ങളും സംഭവിച്ചു എന്ന് പറയുന്നു.
സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും എല്ലാ യുഗങ്ങളിലും ഞാൻ സംഭവിക്കുന്നു. എന്തിന്? എന്തിനാണ് ഈശ്വരൻ അവതരിക്കുന്നത്? അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതിന് ഹേതു എന്താണ്? അതിനുള്ള ഉപാദാനം എന്താണ്? അങ്ങനെ അവതരിക്കുന്നത് കൊണ്ട് എന്തു ധർമ്മത്തെയാണ് അനുഷ്ഠിക്കുവാൻ ഈശ്വരൻ ഉള്ളത്? ആ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടോ? അതുകൊണ്ടുണ്ടായ പ്രയോജനം എന്താണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഭക്തന്മാര് അറിഞ്ഞിരിക്കണം. അനന്തശായിയായിരിക്കുന്ന നാരായണ ഭഗവാൻ അനേക അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. പല അവതാരങ്ങളും നമുക്ക് തോന്നും യാദൃച്ഛികമായിട്ടാണ്, പെട്ടെന്നുണ്ടായതാണ്. സന്ദർഭത്തിനനുസരിച്ച് പെട്ടെന്ന് ഭഗവാൻ അവതാരമെടുത്തു എന്ന് നമുക്ക് തോന്നും. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും യാദൃച്ഛികമല്ല. ഓരോ അവതാരങ്ങളും ഓരോ സാക്ഷാത്കാരങ്ങളാണ്, ഭാവനാസിദ്ധികളാണ്. ഭക്തന്മാരുടെയാകാം, അല്ലെങ്കിൽ പൂർവജന്മത്തിൽ ഭക്തന്മാര് ആയിരുന്നവരുടെയായിരിക്കും. ഈശ്വരന്റെ ഒരു അവതാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ ഇന്ദ്രിയ ഗോചരമല്ലാത്തതായ ഈശ്വര സ്വരൂപം സഗുണസാകാര രൂപത്തിൽ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെടുന്നത് യാദൃശ്ചികമായിട്ടല്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെയും അങ്ങനെയല്ല. മത്സ്യാവതാരവും കൂർമാവതാരവും നരസിംഹവും വാമനും ഒന്നും യാദൃശ്ചിക സംഭവങ്ങളല്ല. അതിന് പിന്നിൽ ഇച്ഛയുണ്ട്. ആരുടെ ഇച്ഛയാണ് ഈശ്വരനെ അവതാരമാക്കി മാറ്റുന്നത്? നമ്മുടെ ഇച്ഛയാണോ? ഭക്തന്റെ ഇച്ഛയാണോ? ഓരോ അവതാരങ്ങളെയും നമ്മൾ എടുത്ത് പരിശോധിക്കുക. ആരാണ് ആ അവതാരത്തിന് കാരണം? അതിൻ്റെ ഹേതു, അതിൻ്റെ ലക്ഷ്യം, ധർമ്മം, അനുഷ്ഠാനം, പ്രയോജനം എന്ന് നാം ചിന്തിക്കും. അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഒരു ഭാവനാസിദ്ധി സംഭവിക്കുന്നുണ്ട്, ഒരാൾ ആഗ്രഹിക്കുന്നു, ഭാവന ചെയ്യുന്നു, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ഭഗവാനെ ഇന്ന രൂപത്തിൽ എനിക്ക് ഈശ്വരനെ കാണണം എന്നുള്ളതായിരിക്കുന്ന ഭാവന, നമ്മുടെ ആ ഭാവന ഏറെക്കാലമായിരിക്കുന്ന നമ്മുടെ ഭാവന, മനസ്സിലും ബുദ്ധിതലത്തിലുമുള്ളതായിരിക്കുന്ന ഭാവന, അതിൻ്റെ അനുസ്യൂതമായിരിക്കുന്ന ആവർത്തനത്തിലൂടെ ഭാവനാവിഷയമായിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ സ്വരൂപം അത് നമുക്ക് സിദ്ധമാകും. ഇതിനെയാണ് ഭാവനാസിദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ നാം കാണുന്നതായിരിക്കുന്ന ഈ ലോകം പല രീതിയിൽ നമുക്ക് വിഷയമായി തീർന്നിരിക്കുന്നതായ ഈ ബാഹ്യപ്രപഞ്ചം, ഈ സ്ഥൂലപ്രപഞ്ചം, ഇത് സൃഷ്ടിച്ചവന്റെ ഭാവനാസിദ്ധിയുടെ ഫലമാണ്. ഈശ്വരൻ എങ്ങനെ ഇതിനെ സൃഷ്ടിച്ചു? ഈശ്വരന്റെ ഇച്ഛ, അത് സ്വേച്ഛയാണ്. മറ്റൊന്നിനാലും പ്രേരിപ്പിക്കപ്പെട്ട് ചെയ്തതല്ല, മറ്റാരുടെയെങ്കിലും ഉപദേശം കൊണ്ട് ചെയ്തതല്ല. ഈശ്വരൻ സ്വേച്ഛയാലാണ് സകലതും സൃഷ്ടിക്കുന്നത്, സകലതിനെയും പരിപാലിക്കുന്നതും
തന്നിൽ തന്നെ ലീനമാക്കുന്നതും ഭഗവാൻ സ്വേച്ഛയാലാണ്. ഭഗവാന്റെ സ്വേച്ഛയാലാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്, സകല അവതാരങ്ങളും ഉണ്ടായിരിക്കും. അതേസമയം അവതാരങ്ങളുടെ സൃഷ്ടിക്ക് എന്താണ് ഒരു കാരണമായി തീർന്നിരിക്കുന്നത്? ആ കാരണമെന്ന് പറയുന്നത് ഭക്തന്മാരുടെ ഭാവനയാണ്. അവർ വിചാരം ചെയ്യുകയാണ് മനസ്സിൽ, ബോധമണ്ഡലത്തിൽ. ആ ഭാവനാസിദ്ധിയുടെ ഫലമായി ഈശ്വരൻ അവതാരമെടുക്കും. അങ്ങനെ അനേക അവതാരങ്ങൾ ഈശ്വര സ്വരൂപികളായി അവതാരമെടുത്ത് വിഭിന്നങ്ങളായിരിക്കുന്ന രൂപനാമങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമ്പോഴും അതിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി, ഉത്കൃഷ്ടമായി, പരമപവിത്രമായി ശ്രീകൃഷ്ണ പരമാത്മാവിനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭക്തഹൃദയങ്ങളിൽ ഭഗവാൻ സദാ കടന്നു വന്നുകൊണ്ട് അവർക്ക് അഭയം നൽകുന്നു. മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ, മറ്റൊരു കാമനകളുമില്ലാതെ, ബാഹ്യമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ത്യജിച്ച് എന്നിൽ തന്നെ അഭയം പ്രാപിക്കുന്നവന് യോഗവും ക്ഷേമവുമെല്ലാം ഞാൻ തന്നെ നൽകുന്നുവെന്ന് സത്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ അരുളി ചെയ്തിരിക്കും. ഭഗവാന്റെ വാക്കുകൾ സത്യമാണ്. സത്യവാദിയാണ് ഭഗവാൻ. ഭഗവാൻ പറയുന്നതിന് മാറ്റമില്ല. എന്താണോ താൻ ചെയ്യാൻ പോകുന്നത്, എന്താണോ ത്രികാലങ്ങളിലും സംഭവിക്കുന്നത്, അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടുത്തെ അവദാനങ്ങളെ പറ്റി അറിയുകയാണ് ഭാഗവതത്തിലൂടെ നമുക്ക് കഴിയുന്നത്. ശ്രീകൃഷ്ണാവതാരത്തെ മഹോത്സവമായിട്ടാണ് നമ്മുടെ ഈ ആശ്രമത്തിൽ ആഘോഷിക്കുന്നത്. ഭാഗവതത്തിലെ നവമസ്കന്ധത്തിന്റെ അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളും മറ്റും ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തുകയാണ്. അതുകൊണ്ട് അത് തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേൾക്കുന്നതിൽ പരിശുദ്ധ മഹാരാജാവിന് കൂടുതൽ ജിജ്ഞാസയുണ്ട്. ശ്രീകൃഷ്ണ കഥ കേൾക്കുന്നതിൽ രാജാവ് പരമസന്തുഷ്ടനായി തീർന്നു. അത് നവമസ്കന്ധത്തിൽ ചുരുക്കിയാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലായി വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോഴാണ് ആ ദശമസ്കന്ധത്തിന്റെ ആദ്യ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ വിസ്തരിക്കുകയാണ്. 1, 2, 3 അധ്യായങ്ങളിലാണ് ഭഗവാന്റെ ആ ജനനം, അവതാരം വരുന്നത്. അതിൽ 1-ാമത്തെ അധ്യായത്തില് അതിനുള്ള കാരണം, ഹേതു എല്ലാമാണ് പറയുന്നത്. എന്തിനു ഭഗവാൻ അവതരിച്ചു? ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ അവതരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതു വംശത്തിൽ ജനിച്ചു, അവതരിച്ചു, ഏതു വംശത്തിൽ വേണേലും അവതരിക്കും. എന്തിനദ്ദേഹം യദുവംശത്തിൽ തന്നെ പിറന്നു? എന്തിനു വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതാരമെടുത്തു? ചിന്തിക്കുക, ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ കോടാനുകോടി ജീവന്മാരും മനുഷ്യരും
ലോകത്തിൽ എല്ലാ സ്ഥലത്തും നഗരികളും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഭഗവാൻ ഈ ആനാട് മധുരാപുരി ആ വംശം യദുവംശം ആ ദമ്പതികള് വസുദേവരും ദേവകിയും തിരഞ്ഞെടുത്തു? ചിന്തിക്കുക. ഈ വിധമായിരിക്കുന്ന കാര്യങ്ങളെയാണ് ഒന്നാമത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ ഒരു 17 ശ്ലോകങ്ങള് പരീക്ഷിത്തിന്റെ സംശയമാണ്. ഇതേ സംശയങ്ങൾ തന്നെ ഭഗവാൻ യദുവംശത്തിലാണ് ജനിച്ചത്. അനേക വംശങ്ങൾ അക്കാലത്ത് നിലവിലിരിക്കുന്നത് എന്തുകൊണ്ട് യദുവംശം തിരഞ്ഞെടുത്തു? തത്വചിന്തയെ കഴിഞ്ഞും ധാർമ്മിക ഭരണവൃത്തികളെ കഴിഞ്ഞും നീതിശാസ്ത്ര പ്രമാണങ്ങളെ കഴിഞ്ഞും ഭഗവത് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത രാജാവാണ് യദു. ഒരു രാജാവെന്ന നിലയിൽ നീതിബോധത്തിനും നീതിന്യായ വ്യവസ്ഥിതികൾക്കുമൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്. യദുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമായിരുന്നില്ല പ്രമാണം, ഭഗവത് ഭക്തിയായിരുന്നു. ഭഗവത്ഭക്തിയിലൂടെ മാത്രമേ മനസ്സിന് ശുദ്ധി ഉണ്ടാവുകയുള്ളൂ, ആ വംശം ശുദ്ധമായി തീരുകയുള്ളൂ. അങ്ങനെയുള്ള ഭഗവത് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു വംശത്തിലാണ്, ഒരു കുലത്തിലാണ്, ഒരു കുടുംബത്തിലാണ്, ഒരു ദമ്പതികൾക്കാണ് ഈശ്വരൻ അവതരിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ ആ ഭഗവത് ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് ആ യദുവംശത്തെ തന്റെ അവതാരത്തിനുള്ള വംശമായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തു. എന്താണ് ഭഗവാന്റെ ഈശ്വരന്റെ ധർമ്മം? സ്വാഭാവികമായിട്ട് ഈശ്വരന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈശ്വരൻ ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെയും ഭഗവാൻ ഈശ്വരൻ എങ്ങനെ ചെയ്യും? ഭഗവാന്റെ ധർമ്മങ്ങൾ ഒന്ന് ധർമ്മ സംരക്ഷണമാണ്. ശിഷ്ടരെ രക്ഷിക്കുക, ദുഷ്ടരെ നിഗ്രഹിക്കുക. ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. സുപ്രസിദ്ധമായിരിക്കുന്ന ഭഗവത്ഗീതാ ശ്ലോകം എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്കും അറിയാം. യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് തുടങ്ങി. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിന്റെ ലക്ഷ്യമെന്ന് ഭഗവത്ഗീത സുവ്യക്തമാക്കുന്നു. കൂടുതൽ അടുത്ത ശ്ലോകം വിസ്തരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സംഭവിക്കുന്നു എന്നാണ്. ഇപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നതായിരിക്കുന്ന ഭഗവാൻ ദുഷ്ടനിഗ്രഹം അധർമ്മികളെ ഇല്ലാതാക്കുന്നു. ഇവരെയും സൃഷ്ടിച്ചു ഭഗവാനാണ്. ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും ഒക്കെ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളെയും സകല ജീവജാലങ്ങളെയും അണ്ഡജ ഉദ്ഭിജ സ്വേദജ ജരായുജങ്ങളായിരിക്കുന്ന സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ. ത്രിഗുണങ്ങൾക്ക് വിധേയമായി പൂർവകർമ്മകൃതമായിരിക്കുന്ന അതിൽ നിന്ന് ആർജിച്ചതായിരിക്കുന്ന സംസ്കാരത്തിന്റെയും വാസനാബലത്തിന്റെയും അടിസ്ഥാനത്തില് ജീവന്മാർ ഈ ജന്മത്തില് ആസുര താമസ രാജസ സ്വാത്വിക മിശ്രഭേദങ്ങളുമായി അവരുടെ വ്യവഹാരങ്ങളുമായി വിഷയങ്ങളുമായി ഈ മായാപ്രപഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശിഷ്ടനെ സൃഷ്ടിച്ച് പരിപാലിച്ച ആ ഭഗവാൻ തന്നെയല്ലേ
ദുഷ്ടനെയും സൃഷ്ടിച്ചതും പരിപാലിച്ചതും ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ദുഷ്ടന്മാരെ എന്തിനാണ് സൃഷ്ടിച്ചത്? ശിഷ്ടന്മാരെയും ഭക്തിയുള്ളവരെയും സ്വാത്വികരെയും മാത്രം സൃഷ്ടിച്ചാൽ പോരെ? അങ്ങനെയാകുമ്പോൾ പുതിയ പുതിയ അവതാരങ്ങളുടെ ഒന്നും ആവശ്യം വരത്തില്ല. ദുഷ്ടവിഗ്രഹം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രക്രിയ, ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്ന പ്രക്രിയ ഭഗവാന്റെ കർത്തവ്യമല്ലാതായി തീരും. അതിന്റെ ആവശ്യമില്ല. നല്ലവരെ മാത്രം സൃഷ്ടിച്ചാൽ മതി, മോശക്കാരെ സൃഷ്ടിക്കണ്ട. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഇവരെ സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഇക്കാലത്തെ എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഭക്തന്മാരുടെ എണ്ണം വളരെ ന്യൂനമാണ്. സജ്ജനങ്ങളില്ല, ഭക്തന്മാരുടെ എണ്ണവും ഇതുപോലൊക്കെ അല്പം മാത്രമാണ്. അപ്പോൾ ലോകത്തിലെ സകല ജീവന്മാരെയും സൃഷ്ടിക്കുന്നു ഭഗവാനാകൊണ്ട്. ഇപ്പൊ ലോകത്ത് 99% വരുന്നതായിരിക്കുന്ന ദുഷ്ടന്മാരെയും താമസന്മാരെയും അധാർമികളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയല്ലേ? അപ്പൊ താൻ തന്നെ ഒരുന്നതിനെ സൃഷ്ടിക്കുകയും താൻ തന്നെ അതിനെ വളർത്തുകയും ഒടുവിൽ താൻ തന്നെ ഇത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ നിഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു അവതാരം എടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ചില സംശയങ്ങൾ നമുക്കുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? എല്ലാ ജീവന്മാരിലും ഇരിക്കുന്ന ഈശ്വരൻ ഒന്നു തന്നെയാണ്, പരമാത്മാവ് ഒന്നു തന്നെയാണ്, വേറിട്ടൊന്നില്ല. ജീവനും ഈശ്വരനും ഒന്നു തന്നെയാണ്. നമ്മളെല്ലാവരും ഭഗവത് സ്വരൂപികളാണ്, പക്ഷെ ആ അറിവ് നമുക്കില്ല. ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന അറിവ് പൂർവകർമ്മകൃതമായി നാം ആർജിച്ചതായ വാസനയുടെയും ബലത്തിൻ്റെയും ഫലമായിട്ട് സ്വർഗനരകാദികൾ നാം അനുഭവിച്ചിട്ട് അതിൻ്റെ അവശേഷിക്കുന്ന അനുശയം കൊണ്ടെടുത്ത ഈ ശരീരത്തിൽ അഹങ്കരിച്ച് ദേഹാഭിമാനികളായിട്ട് നാം ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ദേഹാഭിമാനം നിമിത്തം നമുക്കുണ്ടായിരിക്കുന്ന അഹംബുദ്ധിയും മമത്വവും നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. ദേഹം, കുടുംബം, ബന്ധുക്കൾ, സ്വത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വരൂപത്തെ നാം മറന്നിരിക്കുന്നു. യഥാർത്ഥ സ്വരൂപത്തെ മറന്നുകൊണ്ട് നമ്മൾ രാജസ താമസ വൃത്തികൾക്ക് വിധേയരായി ലോകവ്യവഹാരങ്ങളിൽ നാം വ്യാപൃതരായിരിക്കുന്നു. ഭഗവാനെ മറന്നിരിക്കുന്നു, താൻ ഭഗവത് സ്വരൂപമാണ് എന്ന് മറന്നിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ സംഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ആരാചാരുടെ പണിയല്ല. നമ്മളിലുള്ളതായിരിക്കുന്ന കാമനകളെയും വാസനകളെയും ആസുര താമസ സംസ്കാരത്തിന് വിധേയമായിട്ടുണ്ടായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ബോധത്തെയും തത്സംബന്ധമായിരിക്കുന്ന വ്യവഹാരത്തെയുമാണ് ഭഗവാൻ ഇല്ലാതാക്കുന്നു. ഓർക്കുക, അങ്ങനെ വ്യവഹാരത്തെ, വിഷയ പദാർത്ഥങ്ങളെ എല്ലാം ഇല്ലാതാക്കി ഭഗവത് സ്വരൂപത്തെ ഉള്ളിൽ നിറഞ്ഞവർക്ക് അവരുടെ പുത്രനായി, പുത്രിയായി, സഹോദരനായി, ബാന്ധവനായി ഈശ്വരൻ അവതരിക്കും. ഈശ്വരൻ യുഗങ്ങളിൽ മാത്രമല്ല, എന്നും അവതരിക്കും, എപ്പോഴുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്, എങ്ങും നിറഞ്ഞിരിക്കുന്ന നിത്യനായിരിക്കുന്ന ഈശ്വരൻ ഇന്നുമുണ്ട്, എപ്പോഴുമുണ്ട്. എന്താ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന ഈശ്വരൻ അവതരിക്കാത്തത്? എന്താണ് നമ്മുടെയൊക്കെ മകനായി, മകളായി, സഹോദരനായി, അച്ഛനായി, അയൽക്കാരനായി ഈശ്വരൻ അവതരിക്കാത്തത്? ഈശ്വരൻ ഇനിയും അവതാരം എടുക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നില്ല, നമ്മുടെ അടുത്ത ജന്മത്തെ തിരഞ്ഞെടുക്കുന്നില്ല? ചിന്തിക്കുക,
അതിനുള്ള പരിശുദ്ധി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരൻ അവതരിക്കും. അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവ് ആ അവതാരം യദു വംശത്തിൽ എടുത്തതിനെ പറ്റിയിട്ടാണ് ഇതിൽ ആദ്യമായി പറഞ്ഞത്. ഇനി അതിനുണ്ടായിരിക്കുന്ന സന്ദർഭങ്ങളെ ആ കഥകളെല്ലാം വിസ്തരിച്ച് പറയണമെന്ന് പരീക്ഷിത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ വിസ്തരിച്ച് പറയുകയാണ്. മൂന്ന് രീതിയിലാണ് മനുഷ്യര് ഈശ്വര കഥകള് കേൾക്കണം. ഭഗവാനെ പറ്റി, ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറ്റി, അനന്തശായി ആയിരിക്കുന്ന ഭഗവാനെ പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് ജീവൻ മുക്തന്മാർ, അവരെന്തിനാണ് ഭഗവാനെ പറ്റി അറിയുന്നത്? ജീവൻ മുക്തന്മാരായിരിക്കുന്നവര് എല്ലാം അവരറിയുന്നു, അവർക്ക് യാതൊരു പാപവുമില്ല, സർവവും താനാണെന്നും ഈശ്വരനാണെന്നും തിരിച്ചറിയുന്നു. അവർ യാതൊരു വിധമായ വിഷയസുഖങ്ങളെയും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ആ സ്വരൂപത്തിൽ, ആ ഭഗവത് സ്വരൂപം താൻ തന്നെയാണ് എന്നറിഞ്ഞ് ഇരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഭഗവാന്റെ കഥകൾ മാത്രമാണ് ആനന്ദം തരുന്നത്. അതുകൊണ്ട് ആ ജീവൻ മുക്തന്മാരായിരിക്കുന്നവര് ഭഗവത് കഥ മാത്രം കേട്ടുകൊണ്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും അവർക്ക് വേണ്ട. വ്യാവഹാരികമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ യാതൊരു വിധമായിരിക്കുന്ന കഥകളും വ്യവഹാരങ്ങളും അവർക്ക് വേണ്ട, ഭഗവാനെ പറ്റി മാത്രം മതി. ആ രീതിയിൽ ജീവൻ മുക്തന്മാര് ഭഗവത് കഥ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിന്. പിന്നെയുള്ളത് മുമുക്ഷുക്കളാണ്. മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ വിഷയങ്ങളിൽ അവർക്ക് വിരക്തി ഉണ്ടായവരാണ്. ഈ ഭൗതിക പദാർത്ഥങ്ങൾ ഒന്നും തന്നെ നിത്യമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന സുഖത്തെ തനിക്ക് തരുന്നില്ല. എല്ലാ വിഷയങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കുന്ന വിഷയസുഖങ്ങൾ ക്ഷണികമാണ്, നശിച്ചു പോകുന്നതാണ്, നിത്യമല്ല, ശാശ്വതമല്ല, അത് തനിക്ക് സുഖം തരുന്നില്ല. നിത്യവും ശാശ്വതവുമായിരിക്കുന്ന ഒന്ന് മോക്ഷം മാത്രമാണ്. അതുകൊണ്ട് മോക്ഷമാണ് തനിക്ക് ആഗ്രഹിക്കേണ്ടത്, മോക്ഷമാണ് തനിക്ക് ഉണ്ടാകേണ്ടത്, മുക്തിയാണ് ഉണ്ടാകേണ്ടത്, ഈ വിഷയ പദാർത്ഥങ്ങളിൽ നിന്നും തനിക്ക് വിടുതൽ ഉണ്ടാകണം, മോചനമുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് സാധന ചതുഷ്ടയ സമ്പന്നരായിരിക്കുന്ന ആ മുമുക്ഷുക്കൾ, മോക്ഷേച്ഛുക്കൾ, അതിനേറ്റവും ഉപകരിക്കുന്നത് എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ ഭഗവാനിലൂടെ പരമമായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതായിരിക്കുന്ന അറിവുകൊണ്ട് മുമുക്ഷുക്കളും ഭഗവാനെ പറ്റി കേൾക്കുന്നു, വിചാരണം ചെയ്യുന്നു. പിന്നെ മൂന്നാമതൊരു വിഭാഗം സംസാരികളാണ്. സംസാരികൾക്കറിയാം ഈ ലോകം ദുഃഖം നിറഞ്ഞതാണ്, സുഖം വേണം, സുഖത്തിന് വിഷയപദാർത്ഥങ്ങൾ വേണം. ഈ ഭഗവത് ചരിതം കേൾക്കുമ്പോൾ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പലതരത്തിലുള്ളതായിരിക്കുന്ന ദുഃഖങ്ങൾക്കും നാശം വരും. മോക്ഷം ആഗ്രഹിക്കുന്നില്ല, ഭൗതിക ദുഃഖം നശിക്കണം. ഈ ഭൗതിക ദുഃഖം നമുക്ക് പല രീതിയിൽ, ധനം കൊണ്ടുള്ളത്, പുത്രന്മാരെ കൊണ്ടുള്ളത്, പല രീതിയിലുള്ളതായിരിക്കുന്ന ദുഃഖങ്ങൾ നമ്മുടെ ലോക വ്യവഹാരത്തിൽ ദിനമനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാം നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതായിരിക്കുന്ന വലിയ അന്വേഷണത്തിന്റെ അന്ത്യത്തിൽ നാം എത്തിച്ചേരുന്നത് ഭഗവത് ഭക്തി കൊണ്ട് ദുഃഖനിവൃത്തി സാധ്യമാകുമെന്നുള്ളത്. അതുകൊണ്ട് സംസാരികളായിരിക്കുന്ന ജനങ്ങളും തങ്ങളുടെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി ഭഗവാനെ കേൾക്കുന്നു. ഇങ്ങനെ ഭഗവത് കഥകൾ കേൾക്കുന്നവരും അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത് കേൾപ്പിക്കുന്നവരും എല്ലാം പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാന്റെ ആ അവതാര കഥ പറയുകയാണ്. ഭഗവാൻ, ആ മനുഷ്യ അമാനുഷ്യനായിരിക്കുന്ന ഭഗവാൻ എങ്ങനെ മനുഷ്യവേഷം ധരിച്ചു, മായാലീല കൊണ്ട് വിഗ്രഹത്തെ ധരിച്ചവനായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവ് മുതൽ
കൃമികീടങ്ങൾ വരെയുള്ള സകലത്തിനും സന്തോഷത്തെ നൽകുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന്റെ കഥ കൃമികീടങ്ങൾ മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലരും കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകള്, ആ ഭഗവാന്റെ ആ ജന്മം വർണ്ണിക്കുക. ഈ അവതാരം യദുവംശത്തിലുണ്ടായി. ഭഗവാൻ മധുരാപുരിയിലാണ് അവതരിച്ചത്. മധുരാപുരി എന്ന് പറയുന്നത് പുണ്യ നഗരമാണ്, നമുക്കറിയാം. രാമാവതാര കാലത്ത് ശ്രീരാമഭഗവാന്റെ അനുജനായിരിക്കുന്ന ശത്രുഘ്നൻ ലവണൻ എന്ന് പറയുന്നതായിരിക്കുന്ന അസുരനെ വധിച്ചിട്ട് സ്ഥാപിച്ചതായിരിക്കുന്ന പുരി പട്ടണമാണ് മധുരാപുരി. ഈ മധുരാപുരിയിലെ വാണുകൊണ്ടിരുന്ന പിന്നീട് യദുവംശം അവിടെ ഭരിക്കുകയുണ്ട്. ആ യദുവംശത്തിലെ ശൂരസേനൻ മധുരാപുരി ഭരിക്കുന്ന കാലം, ആ ശൂരസേനന്റെ കാലശേഷം പുത്രനായിരിക്കുന്ന വസുദേവര് ഗോപാലവൃത്തി സ്വീകരിക്കുകയാണ് ചെയ്തത് രാജ്യഭരണം ഏറ്റെടുത്തിൽ. അതുകൊണ്ട് ഉഗ്രസേനൻ എന്ന് പറയുന്ന മറ്റൊരു യാദവനാണ് അവിടം ഭരിച്ചത്. ഈ ഉഗ്രസേനന്റെ പുത്രിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതൃസ്ഥാനത്ത് വന്ന ദേവകീ ദേവി. ഈ ഉഗ്രസേനന്റെ ഭരണകാലത്ത് ദേവകീ ദേവിയുടെ വിവാഹം വസുദേവരുമായിട്ട് നടത്തുകയുണ്ട്. ദേവകീ ദേവിയുടെ ബന്ധു സഹോദരനായിട്ട് വരും കംസൻ. അങ്ങനെ ദേവകിയുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിന് വിവാഹശേഷം വലിയ ഭർതൃഗ്രഹത്തിലേക്ക് വലിയൊരു വിവാഹയാത്ര നടക്കുകയാണ്. ആ വിവാഹയാത്രയിൽ ദേവകീ ദേവിക്ക് 200 ദാസിമാരെയും 400 ആനകളെയും 10,000 കുതിരകളെയും 1,800 സ്വർണ തേരുമൊക്കെ നൽകിയെന്നാണ്. ഇവയെല്ലാം വഹിച്ചുകൊണ്ടുള്ള വലിയ ആ വിവാഹ ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരിയോടുള്ളതായിരിക്കുന്ന സ്നേഹം നിമിത്തം കംസൻ ആ രഥത്തിൻ്റെ സാരഥിയായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ സഹോദരിയുടെ വിവാഹത്തിന് സന്തോഷത്തോടുകൂടി രഥം നയിച്ചു കൊണ്ടുപോയിരുന്നതായ അവസരത്തിൽ ആകാശത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായി. അശരീരി എന്തായിരുന്നു? അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്ത യാം വഹസേ അബുദ. അശരീരി ഇങ്ങനെയാണ്, അബുദ അല്ലയോ, ബുദ്ധിയില്ലാത്തവനെ. ഹേ അബുദ അല്ലയോ, ബുദ്ധിയില്ലാത്തവനെ. അഹങ്കാരം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അബുദ, ബുദ്ധിയില്ലാത്തവനെ. യാം വഹസേ അസ്യാഹ അഷ്ടമഹ ഗർഭ ത്വാം ഹന്ത. യാതൊരുവിളയാണോ നീ വഹിക്കുന്നത്? അസ്യാഹ അഷ്ടമഹ ഗർഭ, അവളുടെ 8-ാമത്തെ ഗർഭസ്ഥനായി വരുന്നവൻ ത്വാം ഹന്ത, നിന്നെ ഹന്ത ഖനിക്കുന്നവൻ ആയിത്തീരും എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി കോപിഷ്ടനായിത്തീർന്ന കംസര് ദേവകിയെ വലിച്ച് താഴെയിട്ട്, രഥത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ആ മുടിക്കുത്തിന് ചുറ്റി പിടിച്ച് വാളെടുത്ത് വെട്ടി കൊല്ലുവാൻ തുടങ്ങി. സഹോദരിക്ക് ജനിക്കുന്ന 8-ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ തന്റെ ഹന്താവായി വരുന്ന ശിശുവിന്റെ മാതാവിനെ വധിച്ചു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു കുട്ടി പിറക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടും കോപം കൊണ്ടും സഹോദരിയെ വധിക്കുന്നതിന്, ദേവകീ ദേവിയെ വധിക്കുന്നതിന് വേണ്ടി രഥത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് വാളെടുത്ത് അലറിക്കൊണ്ട് വധിക്കുവാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിച്ചെന്ന് വസുദേവര് ആ വാളിൽ കടന്നു പിടിച്ചു, അതോടൊപ്പം തന്നെ കാലും പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അങ്ങീ കർമ്മം ചെയ്യരുത്. വളരെ ബുദ്ധിമാനാണ് വസുദേവര്. അതുകൊണ്ട് അദ്ദേഹം പല ഉപായങ്ങളിലാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അദ്ദേഹം ആദ്യം ദുഷ്ടനായിരിക്കുന്ന കംസനെ സ്തുതിക്കുകയാണ്. അങ്ങ് ഗുണവാനാണ്, അനേക ഗുണങ്ങൾ നിറഞ്ഞവനാണ്, കീർത്തിമാനാണ്, ലോകം അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ ലോകത്തും അങ്ങയുടെ പേരും പെരുമയുമുണ്ട്, സദ്ഗുണസമ്പന്നനാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങ് ജീവിതമായിരിക്കുന്ന അകീർത്തികരമായിരിക്കുന്ന ഒരു കർമ്മത്തെ ചെയ്യുവാൻ പാടില്ല. സഹോദരിയെ വധിക്കുക, അവളുടെ വിവാഹ യാത്രയിൽ അവളെ വധിക്കുക എന്ന് പറയുന്നത് അങ്ങയുടെ സകല കീർത്തിയും ഇല്ലാതാക്കും, അതുകൊണ്ട് അത് അങ്ങ് ചെയ്യുവാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വളരെ രീതിയിൽ കീർത്തിക്കുകയുണ്ടായി. അങ്ങ് ഭോജകുലത്തിന് കീർത്തിമാനാണ്, അങ്ങയുടെ കുലം മഹത്തരമാണ്, അതിനൊരു നാശമുണ്ടാകും. ഇനി മരണഭയം അങ്ങയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതിയാണ് അങ്ങീ ദുഷ്കർമ്മത്തെ ചെയ്യുന്നതെങ്കിൽ ഈ സഹോദരിയെ കൊന്നതുകൊണ്ടോ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ ഉണ്ടാകാതിരുന്നത് കൊണ്ടോ അങ്ങയ്ക്ക് മരണം സംഭവിക്കാതിരിക്കുകയില്ല. ജനിച്ചവനെല്ലാം മരണം സുനിശ്ചയമായതുകൊണ്ട് അങ്ങേക്കും മരണം വരും. ആയുസിന്റെ ബലമനുസരിച്ച് ആയുസ് തീരുന്നിടം വരെ ജീവിച്ചിരിക്കുമെന്നുള്ളതല്ലാണ്ട് ജനിച്ചവൻ ഒരു കാലത്ത് മരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. സുനിശ്ചിതമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയാതിരിക്കുന്നത് കൊണ്ട് അങ്ങേക്കും മരണം സംഭവിക്കും. ഏറിയാൽ ഒരു 100 വർഷം ഇരിക്കും. അതുകൊണ്ട് മരണഭയത്തിൽ നിന്ന് അങ്ങേക്ക് മുക്തിയില്ല. അപ്പോൾ എന്നാണെങ്കിലും മനുഷ്യൻ മരിക്കും. ഇനി മരണാനന്തരമോ താൻ ചെയ്തിരിക്കുന്നതായ കർമ്മത്തിനനുസരിച്ച് അവന് മരണാനന്തരഗതിയും സംഭവിക്കും. മരണം അങ്ങേക്ക് സംഭവിക്കും എന്നുകൊണ്ട് അങ്ങേ ശാശ്വതമായിട്ട് മരിക്കുകയില്ല, ദേഹം മാത്രമേ നശിക്കുകയുള്ളൂ. കർമ്മത്തിനും വാസനയ്ക്കും അനുസരിച്ച് മരണാനന്തരഗതിയും അങ്ങേക്ക് സംഭവിക്കും. അപ്പോൾ ഓരോ അവസരത്തിലും ഓരോ പുനർജന്മത്തിലും നാം സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും ശരീരത്തെ മാത്രമാണ്, ആത്മാവിനെയല്ല. നാം നശിക്കുന്നില്ല, ജീവൻ നശിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു ഉടുക്കുക. പിന്നെ ഈ ശരീരം പഞ്ചഭൂതാത്മകമാണെന്നും അതിനെ ആശ്രയിച്ചിരിക്കുന്നതായ ജീവന്റെ അവസ്ഥയുമൊക്കെ അറിവുള്ളതായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന വസുദേവര് ആ പഞ്ചതത്വവും മനസ്സിന്റെ അവസ്ഥകളും ആ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ അകൃത്യം ചെയ്യരുത്, പാപമുണ്ടാകും, പാപം അങ്ങയുടെ കീർത്തിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ സഹോദരിയെ വധിക്കരുത്, പാപകർമ്മം ചെയ്യരുത് എന്ന് പറയുക. ഇതൊന്നും കേട്ടിട്ട് കംസൻ ഇളക്കമുണ്ടായില്ല, കുറച്ചുകൂടി ക്രൂരനായിട്ട് അലറിക്കൊണ്ട് ഇരിക്കുകയാണ്, ശാന്തനായില്ല. അപ്പോൾ വസുദേവർ വിചാരിച്ച് ബുദ്ധിമാനാണ്, അടവൊന്ന് മാറ്റി പറയാം. ഈ രീതിയിലൊന്നും പറഞ്ഞിട്ട് ആള് സമാധാനപ്പെടുന്നില്ലെങ്കിൽ അടവൊന്ന് മാറ്റി പറയാം. ഇപ്പോൾ ദേവകീദേവിയുടെ ഭർത്താവാണ്, ഏതു വിധമായിരിക്കുന്ന ഉപായത്തിലൂടെയും ഭാര്യയെ രക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ദേവകിയെ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ആ ഉപായത്തെ പ്രയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിലൊരു ദോഷമുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയും ദേവകിയുടെ ജീവൻ രക്ഷിക്കുക. അപ്പോൾ അദ്ദേഹം അല്പം സെന്റിമെന്റ്സ് ഒക്കെ പ്രയോഗിക്കുക. ഈ ദേവകി എന്ന് പറയുന്നത് അങ്ങയുടെ സഹോദരിയാണ്, അങ്ങയെ വളരെ ഇഷ്ടപ്പെടുന്നവളാണ്, സ്ത്രീയാണ്,
അബലയാണ്. നോക്കൂ, അങ്ങ് ഈ സഹോദരനായിരിക്കുന്ന അങ്ങ് അലറിക്കൊണ്ട് ഈ വാളെടുത്ത് അവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അലറിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൾ നിന്ന് വിറയ്ക്കുകയാണ്, ഭയക്കുകയാണ്. ആരാണ് അവൾക്കൊരു രക്ഷ? അങ്ങ് തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ബാലയെ, പാവം ഈ പെൺകുട്ടിയെ അങ്ങ് വധിക്കാമോ എന്നെല്ലാം പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് സ്നേഹമുള്ളതായിരിക്കുന്ന, സഹോദരിയിൽ സ്നേഹമുള്ളതായിരിക്കുന്ന നീ ഇവളെ കരയിപ്പിക്കരുത്, അവളെ ഭയപ്പെടുത്തരുത്, അവളെ ഖനിക്കരുത്. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ടും കംസൻ പിന്മാറിയില്ല. സഹോദരിയാണെങ്കിലും തൻ്റെ മരണത്തിന് ഹേതുവായി തീരാൻ പോകുന്നതായ സന്തതിയുടെ മാതാവാണ് എന്നതുകൊണ്ട് വധിക്കണമെന്ന് തന്നെ നിശ്ചയിച്ചപ്പോൾ മറ്റൊരു ഉപാധി പ്രയോഗിക്കുകയാണ്. എന്താണ്? ദേവകിയുടെ താൽക്കാലികമായ രക്ഷയെ കൊണ്ട് പറയുകയാണ്. ഇവളുടെ പുത്രനല്ലേ അങ്ങയെ വധിക്കാൻ പോകുന്നത്? ഇവളല്ലല്ലോ. അതുകൊണ്ട് ഇവളെ വധിക്കുന്നത് എന്തിന്? അതും ഒന്നാമത്തെ പുത്രന്മാനല്ല, എട്ടാമത്തെ പുത്രനാണ് വധിക്കുന്നത്. അതിനും സംശയം വേണ്ട. ഇവൾക്കുണ്ടാകുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാം. ഇവളെ എന്തിനാണ് വധിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് കംസന് തോന്നി അത് ശരിയാണ്. ഇവളുടെ എട്ടാമത്തെ പുത്രനാണ് തന്നെ വധിക്കുന്നത്, ഇവളല്ല. അതുകൊണ്ട് ഇവളെ രക്ഷപ്പെടുത്തുന്നതിൽ ആപത്തൊന്നും കാണുന്നില്ല. അങ്ങനെ ആ വാക്കിനെ സമ്മതിച്ച് ഒരു ഉടമ്പടി, ഒരു കരാർ വ്യവസ്ഥ നിശ്ചയിച്ചുകൊണ്ട് ദേവകിക്ക് ജനിപ്പിറക്കുന്ന ഓരോ പുത്രനെയും അല്ലെങ്കിൽ ഓരോ സന്തതിയെയും കംസന് സമർപ്പിച്ചു കൊള്ളാം എന്നുള്ളതായ വ്യവസ്ഥ നിശ്ചയിച്ചുകൊണ്ട് ആ ദേവകിയെ ഉപേക്ഷിച്ചുകൊണ്ട് കംസൻ പോകുന്നു. താൽക്കാലികമായിരിക്കുന്ന ഒരു രക്ഷ കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് ആ വസുദേവര് ദേവകിയുമായിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രതിജ്ഞയെ പാലിക്കുന്നതിൽ ഈശ്വരന്റെ വാക്കുകളാണ് സത്യം. ആ സത്യവാക്കിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന ദൃഢനിശ്ചയമുള്ളതായിരിക്കുന്ന വസുദേവര് ആ പ്രതിജ്ഞയെ പാലിച്ചു. അവർ ഗ്രഹത്തിൽ വസിക്കുമ്പോൾ ആ ദേവകീ ദേവി ഗർഭം ധരിച്ചു, ആ കുട്ടിയെ കംസന് സമർപ്പിച്ചു. കുട്ടിയെ ഉണ്ടായ ഉടനെ എടുത്തു കൊടുക്കുകയല്ല ചെയ്തത്, കുട്ടിക്കൊരു പേരൊക്കെ ഇട്ടിട്ടാ കൊടുത്ത്. കീർത്തിമാൻ, മൂത്ത ആദ്യത്തെ പുത്രന് കീർത്തിമാൻ എന്നൊരു പേരിട്ടിട്ട് വാക്ക് പാലിച്ചു കൊണ്ട് കൊടുത്തു. പേരൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തു. കംസന് സന്തോഷമായി, ഏതായാലും വാക്ക് പാലിച്ചല്ലോ കുട്ടിയെ കൊണ്ടുവന്നു. അതുകൊണ്ട് വിചാരിച്ചു എട്ടാമത്തെ കുട്ടിയാണ് തന്നെ വധിക്കുന്നത്, തൻ്റെ ഹന്താവ്. അതുകൊണ്ട് ഈ ആദ്യത്തെ കുട്ടിയെ കൊല്ലേണ്ട കാര്യമില്ല, എനിക്ക് എട്ടാമനെ തന്നാൽ മതി എന്നൊരു വ്യവസ്ഥ പറഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ തിരിച്ചു അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ കുട്ടിയുമായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഭാഗവതത്തിൽ പറയുന്നു, അവിടെ നമ്മുടെ നാരദ ഭഗവാൻ സന്നിഹിതനായി. എന്തുകൊണ്ട്? ഓരോ കുട്ടിയിലും ഇങ്ങനെ അലിവുണ്ടായി ഉണ്ടായി ആ മനസ്സിനൊരു പരിവർത്തനം വന്ന് ആ ശുദ്ധഗതിക്കാരനായി തീരുമ്പോൾ ഭഗവത് സ്വരൂപം തന്നെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങും. പിന്നെ ദുഷ്ടനിഗ്രഹത്തിനും കംസവധത്തിനും വേണ്ടി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും. ലോകവാസികൾ അനേക കോടി ജീവജാലങ്ങളാണ് ഭഗവാനെ കാത്തിരിക്കുന്നത്. കൃമി, കീടങ്ങൾ, പുഴുക്കൾ, പുല്ലുകൾ മുതൽ ബ്രഹ്മാവ്, രുദ്രൻ വരെയുള്ള എല്ലാവരും ഭഗവാന്റെ ആ സ്വരൂപത്തെ കാണുവാൻ വേണ്ടി ഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം മാത്രമാണിത്. ഭഗവാനെ അല്ലെങ്കിൽ കംസനെ വധിക്കുന്നതിന് വേണ്ടി മാത്രം ശരീരം എടുക്കേണ്ട, ഭഗവാന്റെ ഇച്ഛാ മാത്രം കൊണ്ട് തന്നെ ആ കംസന്റെ താമസ ആസുരഭാവങ്ങളില്ലാതായിത്തീരും. അങ്ങനെ നാരദൻ ചെന്നിട്ട് പറയുകയാണ്, നാരദൻ ഉപദേശിക്കുകയാണ്, വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ് ഈ വസുദേവരും ദേവകി എന്ന് പറയുന്നവര് വൈഷ്ണവാംശങ്ങളാണ്. അവര് ജനിച്ചിരിക്കുന്ന, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കംസ നിന്നെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരൊരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ്. അവരിലൂടെ സാക്ഷാൽ ഭഗവാൻ അവതരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ കംസന് പിടികിട്ടി അദ്ദേഹത്തിലെ ആ ദുഷ്ടവൃത്തികളെ ഉണരുകയും ആ
വിഷ്ണുവിന്റെ അംശമാണ് വസുദേവരെന്നും നിന്നെ വധിക്കുന്നതിന് ഈ വസുദേവരും ദേവകിയും ഒക്കെ കാരണക്കാരാണ് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ വധിക്കുകയും അവരെ ചങ്ങലയിട്ട് തടവിലാക്കുകയും ചെയ്തു. അതോടൊപ്പം സംശയം തോന്നി യദു വംശത്തിൽ പിറന്നതുകൊണ്ട് യദുക്കളെ എല്ലാം ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. യദു വംശം തന്നെ രാജഭരണം തന്നെ പിടിച്ചെടുത്തു. ഉഗ്രസേന മഹാരാജാവിനെയും അമ്മയെയും ഒക്കെ പിടിച്ചു ബന്ധിച്ചു. ശൂരസേനന്റെ രാജ്യവുമൊക്കെ പിടിച്ചെടുത്തു. പിന്നെ ഭഗവാനെ കുറിച്ച് വിചാരം ചെയ്യുന്നവരെയൊക്കെ പല പ്രകാരത്തില് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഒന്നാം അധ്യായം കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ദുഷ്ചെയ്തികളുടെ പാരമ്യത കാണിക്കുക. രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അതെങ്ങനെയെല്ലാമാണ് അദ്ദേഹം തന്നിലെ ആസുര താമസ ഭാവങ്ങളെ ലോകത്ത് വ്യാപരിപ്പിക്കുന്നത് എന്ന് വെളിവാക്കുക. ആദ്യം ചെയ്തത് ദുർജനങ്ങളെയെല്ലാം മിത്രങ്ങളാക്കി. അസുരന്മാരെയും ദുഷ്ടന്മാരെയും ഒക്കെ അധാർമികളെയും ഒക്കെ സുഖിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ഒക്കെ അങ്ങ് ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെ അവരിൽ നമുക്കറിയാം വലിയ അസുരഭാവങ്ങളുള്ളതായിരിക്കുന്ന ചക്രവർത്തിമാര് ബാണന്, നരകാസുരൻ, ജരാസന്ധൻ, ചാണൂരൻ, ബഗൻ ഒക്കെ പിന്നീട് ഭഗവാന് ഇരയായിട്ടുള്ളവരാണ്. തൃണാവർത്തൻ, മുഷ്ടികൻ ഇവരെല്ലാം വിളിച്ചുകൂട്ടി. ഇവരെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, എന്താണ് ഇവിടെ ഭഗവാന് അവതരിക്കാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇവരെയെല്ലാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാക്കി അവർക്കിഷ്ടമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. യദുക്കളെയെല്ലാം ഉപദ്രവിച്ചു. അവരുടെ രാജ്യത്തെ പിടിച്ചെടുത്തു. രക്ഷയില്ലാവുന്ന സാത്വികന്മാരായിരിക്കുന്ന യദുവംശജര് അവര് രാജ്യം തന്നെ വിട്ടുപോയി. സമീപസ്ഥ രാജ്യങ്ങളായിരിക്കുന്ന കോസലത്തും വിദേഹത്തും പാഞ്ചാലത്തും കേകയിലും കുരു രാജ്യങ്ങളിലും ഒക്കെ പോയി അവരെ അഭയം പ്രാപിച്ചിട്ട് അവിടെ അവർ കൃഷിപ്പണിക്കാരും ഗോസംരക്ഷകരും ഒക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ രഹസ്യമായിട്ട് താമസിക്കേണ്ടതായിരിക്കുന്ന ഗതികേട് യദുക്കൾക്ക് വന്നു ചേർന്നു. ഇങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ സമയത്തും ദേവകീദേവി ജന്മം നൽകുന്നതായ മക്കളെ കംസൻ വധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആറു മക്കളെയും യഥാക്രമം വധിച്ചു. ഏഴാമതുണ്ടായതാട്ട് വിഷ്ണു ഭഗവാന്റെ അംശമായിരിക്കുന്ന അനന്തനാണ്. ആ അനന്തൻ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കുമെന്ന് നിശ്ചയമുള്ളത് കൊണ്ട് ആ ഭഗവാന്റെ അംശമായിരിക്കുന്ന അനന്തൻ ഗർഭസ്ഥിതനായപ്പോൾ തന്നെ ദേവിക്ക് ആനന്ദമുണ്ടായി. എന്തുകൊണ്ടാണ്? ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആനന്ദമുണ്ടായി. ലോകത്തിനൊക്കെ തന്നെ ആനന്ദമുണ്ടാകുവാൻ തുടങ്ങി. ദേവിക്കും ആനന്ദമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനന്തശായിയായിരിക്കുന്ന ഭഗവാൻ ആദിനാരായണൻ ആ യോഗമായ ദേവിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, സുന്ദരമായിരിക്കുന്ന ഒരു നാടാണ് ഗോകുലം. പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അവിടെയൊന്ന് പോകണം, കാണണം. നമ്മളും ജീവിതത്തിലൊക്കെ പോകണം, കാണണം. അവിടെ പോവുക. അവിടെ ആ നന്ദഗോപന്റെ ഗൃഹത്തിൽ ചെല്ലുക. അവിടെ വസുദേവരുടെ ഭാര്യയുണ്ട്, രോഹിണിയുണ്ട്, യശോദയൊക്കെയുണ്ട്. എല്ലാവരെയും കാണുക, പരിചയപ്പെടുക. എന്നിട്ട് ദേവകിയുടെ ഗർഭത്തിൽ ഇരിക്കുന്നതായ ആ പുത്രനെ എടുത്തുകൊണ്ട്, മായാശക്തി കൊണ്ട് എടുത്തുകൊണ്ട് ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ യശോദയുടെ പുത്രിസ്ഥാനത്ത് യോഗമായ ദേവിയും നിലകൊള്ളുക. പിന്നീട് ലോകം, മനുഷ്യരെല്ലാം തന്നെ യോഗമായ ദേവിയായിരിക്കുന്ന നിന്നെ പല പ്രകാരത്തിൽ, പല രൂപത്തിൽ, പല നാമത്തോടുകൂടി ആരാധിക്കും, പൂജിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഭഗവാന്റെ ആ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് യോഗമായ ദേവി ഭഗവാനാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായ ആ കർത്തവ്യത്തെ യഥാസമയം അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ ആ
ഗർഭസ്ഥിതമായിരിക്കുന്ന ആ കുട്ടി പ്രസവിച്ചില്ല, ആ പുറത്തേക്ക് വന്നില്ല, അത് ഒഴിവായിപ്പോയി. ആ കുട്ടി ഒഴിവായത് ആ കുട്ടി ചാപിള്ളയായിപ്പോയി എന്ന് ലോകരെല്ലാം വിശ്വസിക്കുകയുണ്ടായി, അങ്ങനെ കഴിയുകയുണ്ട്. പിന്നീടാണ് ആ ഭഗവാൻ ആ ദേവിക്ക് ഗർഭസ്ഥിതനായി വന്നത്. അങ്ങനെ വന്നതായ സമയത്ത് എന്തുപറ്റി? ദേവിക്ക് സന്തോഷമുണ്ടായി, ലോകത്തിന് സന്തോഷമുണ്ടായി. ആ സമയത്തെല്ലാം കംസനെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരമേ ഉള്ളൂ. എന്താണ് വിചാരിക്കുന്നത്? ഭഗവാൻ അവതരിക്കുകയാണ്, ഭഗവാൻ തന്റെ സഹോദരിയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഗർഭിണിയായിരിക്കെ കൊണ്ട് വധിക്കുന്നത് തന്റെ കീർത്തിക്ക് കളങ്കം വരുത്തും, അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സഹോദരിയെ വധിക്കുവാൻ പറ്റത്തില്ല. ഗർഭമാണെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാകുമ്പോൾ ഭഗവാൻ സ്വരൂപിയായിരിക്കുന്ന ആ പുത്രനിൽ നിന്ന് തനിക്ക് നാശവും സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭഗവാനിൽ തന്നെ വൈര്യം വളർത്തുകയാണ്. പല പ്രകാരത്തിൽ, ചിന്തകളില്, വാക്കുകളില്, എല്ലാം വൈര്യം വളർത്തുകയാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും, ഉറങ്ങുമ്പോഴെങ്ങനെ സ്വപ്നം കാണുമ്പോഴും, എല്ലാം എവിടെയും ഭഗവാനെ പറ്റിയിട്ടുള്ള ആ വൈര്യം, വിദ്വേഷം വളർത്തുകയാണ്. അങ്ങനെ എവിടെ നോക്കിയാലും ആ ഭഗവാന്റെ സ്വരൂപമാണ് കാണുന്നു. കേട്ടിട്ടില്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നതും. അങ്ങനെ ഭഗവാനെ വിദ്വേഷിച്ചുകൊണ്ട്, ഭഗവാനെ വൈര്യമായി ചിന്തിച്ച് 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 ആ യോഗികൾക്കും ഭക്തി കൊണ്ടും യോഗികൾക്കും ഭാവനാശക്തി കൊണ്ടും ഒന്നും കിട്ടാൻ കഴിയേലാത്തതായിരിക്കുന്ന ആ സ്വരൂപ നിശ്ചയം കംസന്റെ വിചാരമണ്ഡലത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, യോഗികൾ യോഗസാധനയിലൂടെ, ഭക്തന്മാർ ഭക്തി പാരവശ്യത്തിലൂടെ, അതുപോലെ തന്നെ സിദ്ധന്മാർ ഭാവനയിലൂടെ ഉണ്ടാകുന്നതായ ആ മനസ്സിലെ അവസ്ഥ, അതുപോലെ തന്നെ വിചാരത്തിലൂടെ സാധ്യമാകുന്ന ആ അവസ്ഥ, ഭഗവാൻ മേലുള്ളതായിരിക്കുന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും എല്ലാം സ്ഥിരത, ഇവിടെ ആ വൈരാഗ്യം കൊണ്ട്, ആ വിദ്വേഷം കൊണ്ട്, വൈര്യം കൊണ്ട് കംസന് ഉണ്ടായിത്തീരുകയാണ്. അങ്ങനെ കംസന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സർവം വിഷ്ണുമയം. സർവം വിഷ്ണുമയമായിട്ട് കംസന് സിദ്ധിച്ചു. പക്ഷേ ആ അവസ്ഥ എങ്ങനെയുണ്ടായി? ഭയഭാവന, ആ സ്വരൂപഭാവനയല്ല, ആ ആനന്ദ വിചാരമല്ല, അറിവല്ല, മറിച്ച് ഭയഭാവന. എപ്പോഴും ആ ഭയത്തെ ഭാവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാവനാസിദ്ധി ഉണ്ടായി. അപ്പോൾ ആ ഭഗവാൻ അങ്ങനെ ഗർഭസ്ഥിതനായി ഇരിക്കുന്ന അവസരത്തില് നാരദൻ തുടങ്ങിയിട്ടുള്ള മുനികളും ബ്രഹ്മാവും രുദ്രനും ദേവകളുമെല്ലാം ആ വസുദേവരും ദേവകിയും വസിക്കുന്നതായ ആ തടവറയിൽ വന്ന് ആ ദേവകിയുടെയും വസുദേവരുടെയും എല്ലാ സന്തോഷത്തെയും ആ ഐശ്വര്യത്തെയും ആ ആനന്ദത്തെയും എല്ലാം കണ്ട് അവർ സന്തുഷ്ടരായി. ലോകത്തിനെല്ലാം ശാന്തിയും സമാധാനവും എല്ലാം നൽകുന്ന മംഗളസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ഇതാ വളർന്നുകൊണ്ടിരിക്കുന്നു, അവതാരമെടുക്കുവാൻ സമയമായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവരോരോരുത്തരായി പരമപുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഭഗവത് തത്വങ്ങളെ അവർ പറയുവാൻ തുടങ്ങി. ഭഗവാന്റെ ഓരോ അവതാരങ്ങളെയും അവർ വർണ്ണിക്കുവാൻ തുടങ്ങി. ആ ഈശ്വര സ്വരൂപത്തിന്റെ ഭഗവത് സ്വരൂപത്തിന്റെ വിശദമായിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തത്വചിന്താപരമായിരിക്കുന്ന വിചാരം കൊണ്ടും വിവേകം കൊണ്ടും നാം അറിയേണ്ടതായിരിക്കുന്ന ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ വർദ്ധിക്കുന്ന വിശദമായിരിക്കുന്ന വിവരണം അവിടെ ആ സ്തുതികളിലൂടെ നമുക്ക് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഭഗവാനെ അവർ ആ പഞ്ചഭൂതമായിരിക്കുന്ന സകലതിനും സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ
ലോകത്തെ എല്ലാത്തിനെയും പരിപാലിക്കുന്ന ഭഗവാൻ, എല്ലാം തന്നിൽ ലയിപ്പിക്കുന്നു ഭഗവാൻ മാത്രമാണ്, ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഭഗവാൻ എന്ന് പറയുന്ന ആ ത്രികാലങ്ങളിലും യാതൊരു ബാധയുമില്ലാത്തതായിരിക്കുന്ന സത്യമാണ്, നിത്യമാണ്, ഭഗവാൻ സത്യസ്വരൂപിയാണ് എന്നെല്ലാമുള്ള ആ കാര്യങ്ങള്, ഭഗവാന്റെ ആ സത്യസ്ഥിതികള്, ഇതെല്ലാം പറയുക. അപ്പൊ ലോകത്തിന് മുമ്പും ഭഗവാൻ ഉണ്ടായിരുന്നു. ഈ ലോകം എത്ര കാലം നമ്മുടെ എല്ലാം ഭാവനയിൽ നിലനിൽക്കുന്നുവോ അപ്പോഴും ഭഗവാനുണ്ട്. ഈ ലോകം നമ്മുടെ ഇതിലില്ലാതെ പോയാലും ഈ ലോകത്തിന് ശേഷവും ഭഗവാനുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ എന്താണ് നമ്മൾ പറയുന്നത്? സദേവ സോമേതമഗ്രമാസീത്. ഈ ലോകമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സത്മാത്രമായിരിക്കുന്ന ഭഗവാൻ മാത്രമായിരുന്നു. ആ ഭഗവാൻ നിത്യനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്റെ സത്യവാക്കിനെ പരിപാലിക്കുവാൻ വേണ്ടി ഇതാ അവതരിക്കുന്നു. അതുകൊണ്ട് മുമുക്ഷുക്കള്, ഭഗവത് ഭക്തന്മാര്, അതുപോലെ തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് സത്യസ്വരൂപികളായിരിക്കണം, സത്യത്തെ പാലിക്കണം എന്നെല്ലാം പറഞ്ഞ് അവരാ ഭഗവാന്റെ ആ പാദാംബുജത്തെ വളരെയധികം വർണ്ണിക്കുകയാണ്. അങ്ങനെ വർണ്ണിച്ചിട്ട് ഈ ഭഗവാന്റെ ഇത്രയും ഭക്തി സാമാന്യമായിട്ടുണ്ടാവുകയില്ല. ആ ഭഗവാനിൽ ഭക്തിയും മുമുക്ഷത്വവും ഉണ്ടാകണമെങ്കിൽ ആ ഭക്തന്മാർക്ക് സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടാകണമെന്ന് പറയുകയാണ്. സാധന ചതുഷ്ടയ സമ്പത്തി എല്ലാവർക്കും അറിയാം. ആ നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം, സമാധി ഷട്ട സമ്പത്തി, മുമുക്ഷുത്വം, ഈ സാധന ചതുഷ്ടയ സമ്പത്തികൾ ഉള്ളവർക്ക് മാത്രമേ പരമമായിരിക്കുന്ന ഈശ്വരനെ തന്റെ ബോധത്തില് അറിവായിട്ട് അറിയുവാൻ കഴിയുള്ളൂ എന്നെല്ലാം ശ്രുതിക്കുക. പിന്നീട് ആ മൂന്നാമത്തെ അധ്യായത്തില് ആ സർവഗുണങ്ങളും നിറഞ്ഞ പരമശോഭനമായിരിക്കുന്ന ആ സമയം, ഭഗവാന്റെ അവതാരത്തിലുള്ളതായിരിക്കുന്ന ആ സമയത്തെ വർണ്ണിക്കുക. ഭഗവാൻ മംഗളസ്വരൂപിയായിട്ട് ലോകത്തില് അവതരിക്കുമ്പോൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അനന്തശായിയായിരിക്കുന്ന ആദിനാരായണൻ ലോകത്തിലേക്ക് വന്ന് ആ സത്യധർമാദികളെ പരിപാലിക്കുന്നതിന് വേണ്ടി ആ കല്യാണമായിരിക്കുന്ന സ്വരൂപത്തെ എടുക്കുന്നതിനുള്ളതായിരിക്കുന്ന സമയത്തെയൊക്കെ വർണ്ണിക്കുക. ആ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ട് പ്രകൃതി എങ്ങനെ സജ്ജമായിരിക്കുന്നു, ദേവതകൾ എങ്ങനെ സജ്ജമായിരിക്കുന്നു, പ്രപഞ്ചത്തിലെ ഓരോ പുല്ലും പുഴുക്കളും ഒക്കെ എങ്ങനെ ആ സന്തോഷത്തോടുകൂടി ഇതാ തനിക്കൊരു രക്ഷകൻ എത്തിച്ചേരുന്നു, ഒരു തനിക്ക് ഒരു രക്ഷകൻ എത്തിച്ചേരുന്നു എന്നുള്ളതായിരിക്കുന്ന ആ വാക്കുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ദിക്കുകളെല്ലാം പ്രകാശിക്കുകയാണ്. ആ ദിക്കുകളെല്ലാം പ്രകാശിച്ചു. ആകാശത്താകട്ടെ ധാരാളം നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു, ആകാശമൊക്കെ തെളിഞ്ഞു, കാർമേഘങ്ങളൊക്കെ മാറി തെളിഞ്ഞു. സീരിയലിലൊക്കെ മഴയൊക്കെ പെയ്യുന്നതായിട്ടാണ് കാണുന്നതെങ്കിലും ഭാഗവതത്തിൽ പറയുന്നത് ആ ദിക്കുകളൊക്കെ തെളിഞ്ഞു ശോഭിച്ചു, നക്ഷത്രങ്ങളൊക്കെ പ്രകാശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നല്ല കാറ്റുകൾക്ക് പോലും, ആ കാറ്റിലൂടെ പോലും നല്ല സുഗന്ധമായിരിക്കുന്ന പ്രവാഹങ്ങളുണ്ടായി. നദികളൊക്കെ തെളിഞ്ഞു, നദികളിലൊക്കെ നല്ല നല്ല ജലങ്ങളുണ്ടായി. ആ നദികളിലുള്ളതായിരിക്കുന്ന മത്സ്യാദികളൊക്കെ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടാൻ തുടങ്ങി. പക്ഷികളൊക്കെ ആകട്ടെ മരക്കൊമ്പുകളിൽ നിന്ന് മനോഹരമായിരിക്കുന്ന ഗാനങ്ങളെ അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. മൃഗങ്ങളൊക്കെ ആകട്ടെ തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷത്തെ അറിയിക്കുന്നു. അങ്ങനെ യതുക്കളൊക്കെ സന്തോഷത്തോടുകൂടിയിരിക്കുന്നു. അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു, ഗന്ധർവന്മാര് പാട്ടുപാടുന്നു, ദേവന്മാര് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകൃതിക്കാകെ ഒരു സന്തോഷമുണ്ടാവുകയാണ്. ലോകം മൊത്തം, ലോകത്തിൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ സമസ്ത വസ്തുക്കളും ഭഗവാൻ നേരിട്ടാ വരുന്നതിലുള്ള ആ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ശുഭദിനത്തില് ഭഗവാന് ആ ഒരു ചന്ദ്രനും ചൊവ്വയും ബുധനും ശനിയും ഗ്രഹങ്ങളൊക്കെ ആ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു ഇടവ ലഗ്നത്തില്, ആ ജ്യോതിശാസ്ത്രവും കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ആ 11 വ്യാഴവും ചിങ്ങത്തിൽ സൂര്യനും തുലാത്തിൽ ശുക്രനും വൃശ്ചികത്തിൽ രാഹുവും ഒക്കെ ഇരിക്കുന്നതായ അർദ്ധരാത്രിയില് അഷ്ടമി തിഥിയില് രോഹിണി നാളില് ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്.
ഭഗവാൻ അവതരിച്ചതോ? ആ സാക്ഷാൽ അംശാവതാരമൊന്നുമല്ല, പരിപൂർണമായിരിക്കുന്ന ഭഗവാന്റെ അവതാരം. നാല് കൈകളും അതുപോലെ തന്നെ താമരപ്പൂ പോലുള്ള കൈകള്, ശംഖ, ചക്രം, ഗദ, പത്മം, ശ്രീവത്സം, കൗസ്തുഭം, ആ മഞ്ഞപ്പട്ടുടുത്ത് കിരീടങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആ ഭഗവാൻ ഭൂമിയില് അവതരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ഭഗവാനെ കണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന വസുദേവരുടെ ആ സ്തുതികള്, പ്രാർത്ഥനകള് എങ്ങനെയാണ്? അങ്ങനെ ലോകത്തിനെല്ലാം മംഗളം നൽകിക്കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നതായിരിക്കുന്ന അവതരിച്ചു എന്ന് ഭാഗവതത്തില് പറയുകയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ അവതാരമാണ് ഭഗവാൻ, അതാണ് ലോകത്തിലെ ഇന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സംഭവം എന്നാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കഴിഞ്ഞും വലിയ മംഗളകരമായിരിക്കുന്ന മറ്റൊരു സംഭവമില്ല, മറ്റൊരു അവതാരമില്ല, മറ്റൊരു രക്ഷകൻ ലോകത്തില് ഭഗവാനെ പോലെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് ഇല്ല എന്നുള്ളതാണ്. ലോക ഈശ്വരനായിരിക്കുന്ന, യോഗീശ്വരനായിരിക്കുന്ന ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഇന്നും അന്നും ഭക്തന്മാർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അവിടുത്തെ നാമങ്ങളെ നമ്മുടെ നാവില് ചൊല്ലിക്കൊണ്ട് ഈ ശ്രീകൃഷ്ണ അവതാര ദിനത്തെ നമുക്ക് സന്തോഷപൂർവം വരവേൽക്കാം. അതുപോലെ ഇവിടെ തുടർന്ന് നടക്കുന്നതായ ഭഗവാന്റെ ശോഭയാത്രയും ചടങ്ങുകളും എല്ലാം ഉണ്ട്. അതിൽ സംബന്ധിച്ചുകൊണ്ട് ഈ സുദിനത്തെ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ.